ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാൾ നോക്കാൻ പറ്റിയ ഒരു വീഗാൻ്റെ ഒരു ഇൻവേർട്ടറാണ്. എന്നാലും ബാറ്ററിയിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു പൊട്ടിത്തെറിച്ച് ഒരു സൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം പ്രൈം 1050 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ പുള്ളി ഊരി നോക്കിയിട്ടൊരു മോസ്ഫെറ്റ് പോയതാണെന്ന് പറഞ്ഞ് മോസ്ഫെറ്റ് പറിച്ച് കഴിഞ്ഞാൽ മണ്ടയ്ക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബാക്കി അയച്ചിട്ട് ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് എന്തെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഈ സൈലം മോസ്ഫെറ്റ് ഓൾറെഡി പുള്ളി ഊരി എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഇതും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പുറത്തെ സൈഡിലേയും പോയിട്ടുണ്ട്. ഈ സൈഡിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് അതിന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം. ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഇപ്പുറത്തെ മോസ്ഫെറ്റിലും പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടോ, ഒരു ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ ഈ രണ്ടെണ്ണം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മണ്ട പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെ ഇവിടുത്തേം പോയിട്ടുണ്ട്. ഈ രണ്ടെണ്ണം പോയിട്ടുണ്ട്. അപ്പം ബാക്കി ഈ പോയൊക്കെ നല്ലതെന്ന് ആദ്യം റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇപ്പുറ സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും പോയിട്ടുണ്ട്. ഇവിടെ രണ്ടെണ്ണം പോയിട്ടുണ്ട്. അപ്പം അത് റിമൂവ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ ഷോട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ഓൾറെഡി പൊട്ടിത്തെറിച്ച് പോയൊക്കെ നല്ല റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഷോർട്ടിംഗ് വല്ലതും കാണിക്കുന്നുണ്ടോ നോക്കിയിട്ട് ഊരിക്കളയാം. നല്ല രീതിയിലുള്ള ഷൂട്ടിംഗ് ഇല്ല. ഇപ്പുറ സൈഡിൽ ഒരെണ്ണം കൂടി ഉണ്ട്. നല്ല പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിക്കളയാം.
വേഷം തിരുവനായതാണ്. ഡിപ്രസഡി രണ്ടെണ്ണം ഉണ്ട്, അങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പം നിലവിൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ബോർഡ് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചില്ലെങ്കിൽ അഴിച്ച് കഴിയുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയേക്കാം, ഇല്ലെങ്കിൽ ബാക്കി ഇടുന്ന എല്ലാം കൂടെ അടിച്ചു പോകും. ചിലപ്പോൾ ബോർഡെ വെച്ച് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് അറിയാൻ പറ്റില്ല. ഫുൾ ഷോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബോർഡെ വെച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഷോട്ടിങ്ങോ അല്ലെങ്കിൽ ചിലപ്പം ബോർഡെ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അത് ചെക്ക് ചെയ്യാതെ പുതിയ മൊത്തത്തിൽ വേറെ ഇപ്പുറ സൈഡിൽ ലൈറ്റ് ചെയ്യുമ്പോൾ ഇതിനെന്തെങ്കിലും ഷോട്ടിംഗ് ഉണ്ടെങ്കിൽ മൊത്തം കൂടെ പോകും. നിലവിനും കുഴപ്പമില്ല. നിലവിനും പ്രശ്നമില്ല, രണ്ടെണ്ണം കുഴപ്പമില്ല. അപ്പോൾ ബാക്കി ഈ ബോർഡെല്ലാം ഹോളെല്ലാം ഒന്ന് ഡിസോൾഡർ ചെയ്യുക, മോസ്ഫെറ്റ് ഇടാനുള്ളത്. എന്നിട്ട് കൺട്രോൾ കാർഡിൽ ഉള്ള ഔട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ബാറ്ററി കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആ മോസ്ഫെറ്റ് ഇട്ടിരുന്ന ഹോളുകളെല്ലാം പക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഡിസോൾട്ടിങ് പമ്പ് ഉപയോഗിച്ച് ലിട്ടെല്ലാം വലിച്ച് കളഞ്ഞ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം ബോർഡ് ഇൻവെർട്ടറിൻ്റെ അത് പി സി ബി അത് കേസെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് കൺട്രോളിംഗ് ബോർഡ് എന്നുള്ള സപ്ലൈ സിഗ്നൽ ഇതിലേക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം മോസ്ഫെറ്റ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പം ഇടുന്ന എല്ലാം കൂടെ ചുമ്മാ കുറഞ്ഞു പോകും. ഇപ്പോൾ ആദ്യം ഒന്ന് കയറ്റി വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ബോർഡ് കയറ്റി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 7H ഒരു ബാറ്ററി കൊടുത്തിട്ട് എന്താ ഇങ്ങനെ വർക്കിംഗ് ആണോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷൂട്ടിംഗ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. നിലവിൽ ബാറ്ററി കണക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം മോസ്ഫെറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബസ് അടിക്കുന്നത്.
കൺട്രോൾ പാനലിൽ നിന്നുള്ള വോൾട്ടേജ് കറക്റ്റ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റ് ഇടാം. ഇതിൻ്റെ അകത്ത് ഈ സെക്ഷനിൽ ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പക്കയാണ്. പക്ഷേ ഇവിടെ ഷോർട്ടിങ് ഉണ്ട്. ഈ സൈഡിൽ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഈ ഡയോഡ് രണ്ടെണ്ണം പൊക്കിയിട്ട് ഏതാണ് പോയേക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത്. ഈ ഡയോഡ് പോയിട്ടുണ്ട്. അതിൻ്റെ റീഡിങ് ശരിയല്ല. അഞ്ഞൂറ്റി അറുപത്. അപ്പോൾ അതൊന്ന് പൊക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നില്ല. അപ്പം മറ്റേ ഇതിൻ്റെ വേരിയേഷൻ മനസ്സിലാവും. അറുന്നൂറ്റി പതിനെട്ട്, 900 something വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നല്ല പോയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. ഈ സൈഡിലും കുഴപ്പമില്ല. ഇതൊന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അടിക്കറി മോസ്ഫെറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചുമ്മാ പൊട്ടിത്തെറിക്കില്ല. നമ്മുടെ ഈ ബാറ്റ് കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് അതിനകത്ത് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിലവിൽ ഇതിനകത്ത് ഇവിടെ രണ്ട് ഡയോഡും 2, 4, 6 മോസ്ഫെറ്റും പോയിട്ടുണ്ട്. അപ്പോൾ ആ മോസ്ഫെറ്റ് വിട്ട് ഇവിടെ 4008 രണ്ട് ഡയോഡും വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ മോസ്ഫെറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി മോസ്ഫെറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഈ രണ്ട് പോയിന്റിലും 4008 ഒരു ഡയോഡ്, എസ് എം ഡി ഡയോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. എസ് എം ഡി ഡയോഡ് തപ്പി നോക്കട്ടെ, അതുണ്ടെങ്കിൽ എടുത്തിടാം. അല്ലെങ്കിൽ 4008 രണ്ട് ഡയോഡ് ഇട്ടിട്ട് ബാക്കി മോസ്ഫെറ്റ് എല്ലാം ഇട്ടിട്ട് ഗേറ്റ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ലോഡ് കൊടുത്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓരോ മോസ്ഫെറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇവിടെ ഒരു രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇപ്പുറ സൈഡിലൊരു രണ്ടെണ്ണം കൂടി ഇടാനുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. നിലവിൽ പോയിരുന്ന മോസ്ഫെറ്റ് എല്ലാം മാറ്റിയിട്ടു. 2, 4
ആറെണ്ണം മാറ്റിയിട്ട് രണ്ടെണ്ണം നിലവിൽ എടുത്ത് കുഴപ്പമില്ലായിരുന്നു. ആറെണ്ണം നിലവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ രണ്ട് ഡയോഡ് പോയിട്ടുണ്ടായിരുന്നു. ഡയോഡ് ഇപ്പം SMD ഇല്ലാത്തതുകൊണ്ട് ഞാൻ 4000 രണ്ടെണ്ണം ഇട്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ PCB ഒന്ന് ക്ലീൻ ചെയ്യാം. അത് സോൾഡർ ചെയ്യുന്ന ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് ബോർഡ് അകത്ത് കയറ്റി വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ലെഗൊന്നും തമ്മിൽ ഷോർട്ടായിട്ടില്ലെങ്കിൽ ഉറപ്പ് വരുത്തിട്ട് വേണം ഗേറ്റിലാണ് വെച്ച് ബാറ്ററി കണക്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ മോസ്ഫെറ്റിലെണ്ണ പൊട്ടിത്തെറിച്ച് പോകും. ഇപ്പോൾ ഇവിടെ രണ്ട് ഡയോഡ് രണ്ടെണ്ണം പോയിട്ടുണ്ടായിരുന്നു. അത് SMD മാറ്റി SMD പോയതായത് കൊണ്ട് 4000 രണ്ടെണ്ണം ഇട്ട് സെറ്റ് ചെയ്തു. മോസ്ഫെറ്റ് 6 എണ്ണം പോയിട്ടുണ്ട്. അപ്പം ഈ മോസ്ഫെറ്റ് ലെഗ്ഗിന് ചേർന്ന് കേട്ട പ്രശ്നം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പഴയ ലെഗ്ഗിൻ്റെ പോയിരുന്നതിനോ ലെഗ് അതിനകത്ത് കയറ്റി വെച്ചിട്ട് എൻ്റെ കട്ടിക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മോസ്ഫെറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൽ പഴയ പോയിരുന്നതാണ്, പൊട്ടിത്തെറിച്ച് പോയേക്കുന്നതല്ല. അപ്പോൾ എന്തായാലും ബോർഡ് കണക്ട് അകത്ത് കയറ്റി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ബൾബ് വെച്ചിട്ട് ഒന്ന് നോക്കണം. ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട് കൊടുക്കുന്നതിനപ്പുറം ട്രാൻസ്ഫോർമറിൻ്റെ ലെഗിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ട് അതിന് ബാറ്ററി കണക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പവർ സ്വിച്ച് ഓണാക്കി നോക്കുന്ന സമയത്ത് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിന്നിട്ട് പോകുന്നുണ്ട് പവർ ഓണാക്കുന്ന സമയത്ത്. ഇപ്പോൾ വേറെ ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നും നിലവിലില്ല. ഇപ്പോൾ ബാറ്ററി വരെ ഡിസ്കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിലുള്ളത് നമ്മൾ ഷോർട്ട് ചെയ്ത് കളയുക. കപ്പാസിറ്റർ ചാർജ് ആയിട്ടിരിക്കുന്നു. എന്നിട്ട് ട്രാൻസ്ഫോർമറിൻ്റെ രണ്ട് ലെഗും സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്യുമല്ല, സ്ക്രൂ ചെയ്യുക. ട്രാൻസ്ഫോർമറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്.
ബൾബ് ഇവിടെ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററി വരെ കണക്ട് ചെയ്തു. പവർ ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്, ഔട്ട്പുട്ടൊക്കെ ഓക്കെയാണ്. ഈ മെയിൻസ് ചേഞ്ച് ആവുന്നുണ്ട് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. കറണ്ട് കൊടുത്തിട്ട് സെവൻ എച്ച് ബാറ്ററിയിലെ കണക്ട് ചെയ്തേക്കാം, അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ അടിക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഒന്ന് മെയിൻസ് ഇത് കണക്ട് ചെയ്യുന്നു. മെയിൻസ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇപ്പോൾ മെയിൻസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ചാർജിങ് വോൾട്ടും കൂടെ ഉണ്ടോ നോക്കിയാൽ. ഇപ്പോൾ 14 വോൾട്ട് സംതിങ് വരുന്നുണ്ട്. ഇപ്പോൾ ചാർജിങ് ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം.